മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമം പൂട്ടുവീണ അവസ്ഥയിലാണ്. പി വി ശ്രീനിജൻ എം എൽ എയുടെ പരാതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യവും നിഷേധിക്കപ്പെട്ടതോടെ പോലീസ് അതിശക്തമായ നിയമ നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നത്. മറുനാടൻ മലയാളിയുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുന്നു, കമ്പ്യൂട്ടറുകൾ അടക്കമുള്ള സാധനങ്ങൾ പിടിച്ചെടുക്കുന്നു. പക്ഷേ അതിന് പിന്നാലെ അവിടെ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരുടെയൊക്കെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നതും അവരുടെ മൊബൈൽ ഫോണുകളൊക്കെ പിടിച്ചെടുക്കുന്നതും ശരിയാണോ എന്നുള്ള ചോദ്യം കേരളത്തിൽ ഉയരുന്നുണ്ട്. മറുനാടൻ മലയാളിയുടെ ഉടമ ഷാജൻ ചെയ്ത തെറ്റുകൾക്ക് ആ സ്ഥാപനത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും എങ്ങനെയാണ് ഉത്തരവാദികളാകുന്നത്, അവരെ എന്തിനാണ് മാനസികമായി പീഡിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം കേരള പത്രപ്രവർത്തക യൂണിയൻ അടക്കം ഉന്നയിക്കുകയാണ്. ഷാജൻ ചെയ്യുന്നത് തെറ്റായ മാധ്യമപ്രവർത്തനമാണെന്നും ഷാജൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടണമെന്നും പറയുന്ന കേരള പത്രപ്രവർത്തക യൂണിയൻ, പക്ഷേ അവിടെ ജോലി ചെയ്യുന്ന മറ്റ് മാധ്യമപ്രവർത്തകരെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്തിന് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ഒക്കെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തി, മറുനാടൻ ഷാജനെ അന്വേഷിച്ചാണ് ഈ റെയ്ഡ് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ ജീവനക്കാരുടെ ഫോണുകൾ പിടിച്ചെടുത്തും അവരുടെ വീടുകളും ബന്ധുക്കളുടെ വീടുകളും അടക്കം റെയ്ഡ് ചെയ്തും ഷാജനെ തേടി മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിനെയാണ് പത്രപ്രവർത്തക യൂണിയൻ അടക്കം എതിർക്കുന്നത്. ഇപ്പോൾ മറുനാടൻ ഉടമയായ ഷാജൻ പത്രപ്രവർത്തക യൂണിയനിലോ ഏതെങ്കിലും പ്രസ് ക്ലബ്ബുകളിലോ ഒന്നും അംഗമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്തുന്നു. ആ മാധ്യമപ്രവർത്തനം ശരിയായ മാധ്യമപ്രവർത്തനമല്ല എന്ന് ഹൈക്കോടതിയടക്കം കൃത്യമായി പറയുന്ന സാഹചര്യത്തിൽ അതിനെതിരായിട്ടുള്ള പോലീസിൻ്റെ നടപടികൾ ന്യായീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആ നടപടികളുടെ പേരിൽ അവിടെ ജോലി ചെയ്യുന്ന മുഴുവൻ മാധ്യമപ്രവർത്തകരെയും, 19 മാധ്യമപ്രവർത്തകർ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെയൊക്കെ വീടുകളിൽ റെയ്ഡ് നടത്തുക എന്ന് പറഞ്ഞാൽ ഷാജൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നറിയാൻ ഈ ജീവനക്കാരുടെ മുഴുവൻ വീടുകളിൽ റെയ്ഡ് നടത്തിയിട്ട് കാര്യമുണ്ടോ? അവിടെയാണ് പോലീസ് കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്ന് പത്രപ്രവർത്തക യൂണിയൻ പോലും പറയുന്നത്. പത്രപ്രവർത്തക യൂണിയനിൽ ഷാജൻ അംഗമല്ല എങ്കിൽ പോലും ഷാജൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന നിരവധി മാധ്യമപ്രവർത്തകർ, നേരത്തെയൊക്കെ മറ്റ് പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്തിരുന്നവർ അവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ പത്രപ്രവർത്തക യൂണിയൻ അംഗങ്ങളായിട്ടുള്ള നിരവധി മാധ്യമപ്രവർത്തകരുണ്ട്. അവരുടെ ഒന്നും പേരിൽ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. മറുനാടൻ മലയാളിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലും അതിൻ്റെ ഉടമ ഷാജൻ, അതിൻ്റെ എഡിറ്റോറിയൽ ചുമതല വഹിക്കുന്നവർ. അതിനപ്പുറത്ത് അവിടെ വാർത്ത അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ അവിടെ സബ് എഡിറ്റർമാരായി ജോലി നോക്കുകയോ ഒക്കെ ചെയ്യുന്ന മാധ്യമപ്രവർത്തകരുടെ നേരെ പോലീസിൻ്റെ വിരട്ടൽ ഉണ്ടാകുന്നത് ഒരു തരത്തിലുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. അതിന് പത്രപ്രവർത്തക യൂണിയൻ തന്നെ സർക്കാരിനെതിരെ നിലപാടുമായി രംഗത്ത് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഷാജൻ ചെയ്ത തെറ്റിന് ശിക്ഷ നൽകാൻ തയ്യാറാകുമ്പോൾ അതിൻ്റെ പേരിൽ അവിടെ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ ആകെ ശിക്ഷിച്ച് കളയാമെന്നുള്ള മനോഭാവം ശരിയല്ല എന്ന നിലപാടാണ് പത്രപ്രവർത്തക യൂണിയൻ വച്ചു പുലർത്തുന്നത്.